ഇന്നത്തെ റെസിപ്പി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടതാണ് ഞാൻ ഒരു കുക്കർ എടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മീഡിയം ടൈപ്പ് സവാള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സാധാരണ ബിരിയാണി വെക്കുന്ന അത്ര മസാല വേണ്ട കേട്ടോ. സവാളയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ മസാലകളൊക്കെ കുറച്ച് മതി കേട്ടോ കുക്കർ ബിരിയാണിക്ക്. അപ്പം ഞാനൊരു അര കിലോ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടതാ ചെറിയ രണ്ട് സവാളയും ഒരു ചെറിയ തക്കാളിയും. കുറേ നേരം വയറ്റി സമയം കളയൊന്നും വേണ്ട, ഒരുവിധം വയറ്റിയെടുത്താൽ മതി കേട്ടോ. കുക്കറിലായതുകൊണ്ട് ബാക്കിയൊക്കെ എളുപ്പമായി കിട്ടുമല്ലോ. അപ്പം ഈസി ആയിട്ട് ബിരിയാണി വെക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ടതാ ചെറിയ ഒരു കൂടം വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ടതാ അര കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അരക്കിലും ബിരിയാണി അരി വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പം ഞാനിതിലേക്ക് ഈ ഒരു എന്താ മൈസൂർ മല്ലി, ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയുന്ന മല്ലിച്ചപ്പാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. സാധാ മല്ലിച്ചപ്പായാലും മതിയേ. അപ്പോൾ അതാ തക്കാളിയും സവാളയൊക്കെ ഏകദേശം നല്ലോണം വയൻ്റെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമുളക് ഒന്ന് വാർന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാ ബിരിയാണി വെക്കണ ഒരുപാട് വയറ്റി സമയം കളയൊന്നും വേണ്ട. അപ്പം ടൈമൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി രണ്ട് ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ആളുകൾക്കൊക്കെ ഇതിലേക്ക് ഇതാ ഞാൻ മല്ലിച്ചപ്പും പൊതിനെയും അരിഞ്ഞു വെച്ചത് ഇതാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരളവിൽ മതി കേട്ടോ. അര കിലോ അരിൻ്റെ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് എല്ലാം നന്നായിട്ട് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതിലേക്ക് ഇതാ ഞാൻ കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വയറ്റുക. ഇതിലേക്ക് ഞാനൊരു ഏകദേശം ചെറിയൊരു സ്പൂണിന് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ മസാലയിലൊക്കെ അല്ലേ ആദ്യം തന്നെ കുറേ ഉപ്പ് ഇടുമ്പോഴും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. അതേമാതിരി ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ കൂടിപ്പോയാലാണ് ബിരിയാണിക്ക് ഒരു കുത്തുന്ന ഒരു ചോവ വരിക. അപ്പം ഇതിലേക്ക് ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മസാല ഏകദേശം നല്ലോണം വയൻ്റെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ നല്ലോണം ഒന്ന് ഇതിൽ കിടന്നൊന്ന് വയറ്റുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക. ഈ സമയം ഇതിൽ ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ലേശം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അര കിലോ അരി, വലിയ ബസ്മതി അരി അല്ല കേട്ടോ, ഞാൻ ചെറിയ കൈമാ റൈസ് ഇല്ലേ ആ അരി വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി എടുക്കുന്നത്. ഇനി ബസ്മതി അരിയാണ് വേണ്ടതെങ്കിൽ ആ അരി വെച്ചാലും മതി കേട്ടോ. ഇനി ഓരോരുത്തരും കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഊറ്റി വെച്ച അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരി ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടുന്നത് വരെ. സ്റ്റീലിൻ്റെ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അടി പിടിക്കാൻ വളരെ സാധ്യത ഉള്ളതാണ് ഈ സ്റ്റീലിൻ്റെ കുക്കർ. നമ്മൾ അലുമിനിയം മറ്റേ കുക്കറിൽ ചെയ്യുന്നതിനേക്കാളും ഇതിൽ പ്രഷർ കൂടുതലായിരിക്കും. ചൂടായി കിട്ടാൻ കുറച്ച് പണിയാണ്, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ വേഗമായി കിട്ടും ചെയ്യും കേട്ടോ. അതിന് ഏകദേശം ഞാൻ ഇതാ അരിയുടെ ഇരട്ടി വെള്ളത്തിൽ ഒന്നേ മുക്കാൽ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഈ അരിയിലേക്കും ഇറച്ചിയിലേക്കും ഒക്കെ ഉള്ള ഉപ്പ് വേണമല്ലോ. ഉപ്പൊന്നൊരു പൊടിക്ക് മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ റൈസ് വെന്ത് കഴിയുമ്പോൾ ഉപ്പില്ലാണ്ടായി പോവും. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതാ ഏകദേശം ഉപ്പൊക്കെ പാകത്തിന് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ രണ്ട് കഷ്ണം പട്ട, ഒരു മൂന്നാല് ഗ്രാമ്പു, രണ്ട് മൂന്നാല് ഏലക്കുരു ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതാ കുക്കറൊന്ന് ഞാൻ ഒരു വിസിൽ വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിലിന് ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ട് എന്നാൽ ചോറിന് വേവ് കൂടുവേ. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതാ ഈ ഒരു ബിരിയാണിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ കുക്കറിൽ തന്നെ വെക്കുകയാണെങ്കിൽ സ്റ്റീൽ കുക്കറായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അതിൻ്റെ പ്രഷറുകൊണ്ട് ചൂടുകൊണ്ട് വേവ് കൂടും. അപ്പോൾ ഞാനിതാ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസിനൊക്കെ ആ ചിക്കൻ്റെ ഒക്കെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്നാരും പറയേണ്ട, എളുപ്പത്തിൽ തന്നെ അധികം സമയവും കളയേണ്ട, അധികം സാധനങ്ങളും വേണ്ട, അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബിരിയാണി വെക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ ആ റൈസിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഈ ചൂടോടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ 2 teaspoon കൂടെ നെയ്യും കാഷ്യൂനട്ടും ഉള്ളിയൊക്കെ വേണ്ടവർക്ക് അതിൻ്റെ മുകളിലൊന്ന് വറുത്ത് കോരിയിടാം കേട്ടോ.